हेलो गाइस एंड वेलकम बैक टू बेस्ट टॉपिक्स इन वीडियो नाम डीटेल डिस्कस सेप्टंबर मासत्तिल इंडिययिलेक्ക് വരാൻ പോകുന്ന എട്ട് പുതിയ വാഹനങ്ങളെ പറ്റിയാണ് ഇതിൽ കുറച്ച് ലോഞ്ചസ് ഉണ്ട് കുറച്ച് അൺവീലിംഗ്സ് ഉണ്ട് എല്ലാ വാഹനങ്ങളും ലോഞ്ച് ചെയ്യുന്നല്ല കുറച്ച് വാഹനങ്ങളുടെ അൺവീലിംഗ്സ് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെ വാഹനങ്ങളാണത് എന്ന് നോക്കാം ഇതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹുണ്ടയുടെ i20 ആണ് i20 എന്ന് പറയുമ്പോൾ i20 യുടെ n ലൈൻ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്പോർട്ടി വേർഷൻ ആണ് ഹുണ്ടേ കഴിഞ്ഞ ദിവസം അൺവീൽ ചെയ്തത് ഈ വാഹനത്തിന്റെ ലോഞ്ച് അവർ ഇപ്പോ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 2-ാം തീയതി ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സെപ്റ്റംബർ 2-ാം തീയതി തന്നെ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിംഗും അവർ അനൗൺസ് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതെന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇപ്പോൾ ഐ ബട്ടണിൽ അറ്റാച്ച് ചെയ്തേക്കാം ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാം എന്തായാലും ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ തരാനാണെങ്കിൽ ഇത് i20യുടെ തന്നെ നിലവിലുള്ള മോഡലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൈൻഡ് ഓഫ് ഒരു സ്പോർട്ടി വേർഷൻ ആണ് ഇതിൽ അവർ കുറച്ചധികം കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലും പുറകിലും ചെറിയൊരു ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട് പുതിയ എക്സോസ്റ്റ് ആണ് ഈ വാഹനത്തിന്റെ പുറകിൽ രണ്ട് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റിന്റെ സൗണ്ട് ആണെങ്കിലും അടിപൊളിയാണ് ഈ വാഹനത്തിന്റെ കോസ്മെറ്റിക് സൈഡ്സിലും പിന്നെ കുറച്ചധികം ഡിസൈനർ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അവർ സസ്പെൻഷൻ കുറച്ചധികം സ്റ്റിഫൻ ചെയ്തു അതുമാത്രമല്ല ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അതായത് എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലൊന്നും വ്യത്യാസമില്ല സെയിം 1 ലിറ്റർ ടെർബോ GDI പെട്രോൾ എഞ്ചിൻ ആണ് 120 PS പവർ ആൻഡ് 172 Nm ടോർക്ക് ഇത് എൻ ലൈൻ ആണ് ആക്ച്വലി എൻ അല്ല i20 N ആണ് അവർ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെ കൊടുത്തിരുന്നത് ഇത് എൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ മെക്കാനിക്സിൽ അധികം ചേഞ്ചസ് ഇല്ല ഇനി ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന രണ്ടാമത്തെ വാഹനം സെൽറ്റോസിന്റെ എക്സ് ലൈൻ ആണ് ശരിക്കും ഹുണ്ടേ i20 എൻ ലൈൻ കൊണ്ടുവന്ന പോലെ തന്നെ കിയ സെൽറ്റോസിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് എഡിഷൻ പോലത്തെ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആക്ച്വലി ഇത് ഡാർക്ക് എഡിഷൻ ഒന്നും അല്ല കാരണം ഡാർക്ക് എഡിഷനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്തായാലും ഈ വാഹനത്തിന്റെ ഓവറോൾ എക്സ്റ്റീരിയർ പെയിന്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് മാറ്റ് ഗ്രേ ഫിനിഷ് ആണ് ഇതിൽ തന്നെ 14 പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ നിലവിൽ ഒരു ലീക്ഡ് ന്യൂസ് കിട്ടിയായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് തരാം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് 14 ഫീച്ചേഴ്സിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിന്റെ ഓവറോൾ 18-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസും അതുപോലെ ഇതിന്റെ ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലൂ ഫിനിഷിലുള്ള സീറ്റ്സും ആണ് ശരിക്കും സാധാരണഗതിയിൽ ഈ സ്പെഷ്യൽ എഡിഷൻ മോഡൽസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ കമ്പനികളും പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് കളേർഡ് സീറ്റ്സ് ആണ് പക്ഷേ ഇവിടെ ശരിക്കും കിയ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ബ്ലൂ കളറിലുള്ള സീറ്റ്സ് ആണ് അതെന്തായാലും കുറച്ചധികം അട്രാക്റ്റീവ് ആണ് ആക്ച്വലി കുറച്ച് വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ വാഹനത്തിന്റെ അൺവീലിംഗ് ഒക്കെ കഴിഞ്ഞ മാസം തന്നെ നടന്നതായിരുന്നു ഇതിന്റെ ലോഞ്ച് ഈ മാസം ഉണ്ടാവും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ വാഹനം ഫോക്സ് വാഗന്റെ ടൈഗൺ ആണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺവീലിംഗ് എല്ലാം ഓഗസ്റ്റിൽ തന്നെ നടന്നതായിരുന്നു ഇനി ഇതിന്റെ ലോഞ്ച് ആണ് നടക്കേണ്ടത് ശരിക്കും ഓഗസ്റ്റിൽ തന്നെ ഇതിന്റെ ഒരു മീഡിയ ഡ്രൈവും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആയിരുന്നു എന്തായാലും ഈ വാഹനത്തിന്റെ ലോഞ്ച് ഫോക്സ് വാഗൻ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത് 23 സെപ്റ്റംബറിനാണ് അവർ ഈ വാഹനത്തിന്റെ പ്രൈസിംഗ് എല്ലാം അനൗൺസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതായത് ഒഫീഷ്യലി വാഹനത്തിന് ബുക്കിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഒരു 1 ലിറ്റർ ടെർബോ TSI പിന്നെ ഒരു 1.5 ലിറ്റർ ടെർബോ TSI ഈ 1 ലിറ്റർ എഞ്ചിന്റെ പവർ 115 PS ടോർക്ക് 178 Nm ആണ് 1.5 ലിറ്റർ TSI മാക്സിമം പവർ 150 PS മാക്സിമം ടോർക്ക് വരുന്നത് 250 Nm ആണ് ഇതിൽ തന്നെ എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സ് ആദ്യത്തെ ഇതിന്റെ 10 ഇഞ്ചസിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം ആണ് പിന്നെ ഇതിൽ തന്നെ വെർച്വൽ കോക്പിറ്റ് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചസിന്റെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും അതായത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൽ 10 ഇഞ്ചസിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം ഉണ്ട് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് വയർലെസ് ചാർജർ ഉണ്ട് ഇങ്ങനത്തെ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് സോ അത്യാവശ്യം മോഡേൺ ഡേ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ പവറിന്റെ കാര്യത്തിലും പറയാനുള്ള ആക്ച്വലി ഹാൻഡ്ലിംഗിന്റെ കാര്യത്തിലും ഡ്രൈവിംഗ് ഡൈനാമിക്സിന്റെ കാര്യത്തിലൊക്കെ ഇതിന്റെ കൊറിയൻ കൗണ്ടർ പാർട്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം കുറച്ചധികം മുൻപിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു ഹാർഡ് കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വാഹനം അത്യാവശ്യം സ്റ്റേബിളുമാണ് ഫോക്സ് വാഗന്റെ തന്നെ MQB A0IN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇനി കുഷാക്കിന് മുകളിലായിരിക്കും ഇതിന്റെ പ്രൈസിംഗ് എന്നാണ് ഫോക്സ് വാഗൻ കുറച്ച് കാലം മുമ്പ് പറഞ്ഞത് എന്തായാലും അവരെന്താണ് ഇനി ശരിക്കും ഈ വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇതിന്റെ എക്സ്പെക്ടഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 ലാഖ് റുപ്പീസിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഫോക്സ് വാഗൻ 23 സെപ്റ്റംബറിന് തന്നെ പറയുന്നതായിരിക്കും എന്തായാലും നമുക്കിനി അടുത്ത വാഹനത്തിലേക്ക് പോകാം ഇനി നമ്മുടെ നാലാമത്തെ അടുത്ത വാഹനം ഫോഴ്സിന്റെ ഗൂർഖയാണ് ശരിക്കും ഗൂർഖ 2021 മോഡലാണിത് ഇത് ആക്ച്വലി 2020 തന്നെ ഇറങ്ങേണ്ടതായിരുന്നു നമ്മുടെ ഒരു കോവിഡ് പ്രശ്നങ്ങൾ കാരണമാണ് ഈ വാഹനത്തിന്റെ ലോഞ്ച് ഇത്രയധികം ഡിലേ ആയി പോയത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാഹനം ശരിക്കും 2.6 ലിറ്റർ ഡീസൽ എഞ്ചിനോട് കൂടി ആയിരിക്കും വരാൻ പോകുന്നത് അതിന്റെ പവർ കുറച്ച് കുറവാണ് പക്ഷേ എന്തായാലും ലേറ്റസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കാലത്തിന് ശേഷം അവർ ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇതിന്റെ ഒരു മെയിൻ ചേഞ്ച് വരാൻ പോകുന്ന ഈ വാഹനത്തിന്റെ ഓവറോൾ സ്റ്റൈലിംഗിലാണ് ഇതിന്റെ സ്റ്റൈലിംഗ് ഇപ്പോൾ വളരെയധികം അട്രാക്റ്റീവ് ആണ് പിന്നെ പറഞ്ഞു വരുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ ഒരു ടീസറും ഫോഴ്സ് മോട്ടോർസ് ഈ അടുത്ത് തന്നെ പുറത്തു വിട്ടിരുന്നു എന്തായാലും ഇതൊരു പക്ക ഓഫ് റോഡ് വാഹനമായിട്ട് തന്നെയാണ് അവർ ഇറക്കാൻ പോകുന്നത് ഇതിൽ തന്നെ ഫ്രണ്ടിലും പുറകിലും മാനുവൽ ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യൽസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ മറ്റുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഈ വാഹനം അങ്ങനെ ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനമൊന്നും അല്ല എന്തായാലും 15-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് യൂണിറ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു 7 ഇഞ്ച് തന്നെ ആയിരിക്കും എന്ന് കാരണം ഇത് അത്ര
ഒരു ഫീച്ചേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാഹനമൊന്നുമല്ല. എന്തായാലും എൽ ഇ ഡി ഹെഡ്ലാമ്പ്സും എൽ ഇ ഡി ടെയിൽ ലാമ്പ്സും ഒക്കെ തന്നെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഓപ്ഷണൽ ആയിട്ട് ഒരു കുറച്ചധികം സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് തരുമായിരിക്കും. അതായത് ആ ഒരു സ്റ്റോർക്കിളും അതുപോലെ തന്നെ ടോപ്പിലെ റൂഫിലുള്ള ആ ഒരു കാരിയറും ഇതൊക്കെ തന്നെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. അത് ചിലപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ട് അവർ ചെയ്ത് തരുമായിരിക്കും കമ്പനിയിൽ നിന്ന് തന്നെ. ഈ വാഹനത്തിൻ്റെ ഒരു ടീസർ അവർ ഈ അടുത്ത് പുറത്തുവിട്ടതോടെ എനിക്ക് തോന്നുന്നു മിക്കവാറും അവർ ഈ മാസം തന്നെ, അതായത് സെപ്റ്റംബറിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു അൺവീലിംഗ് എങ്കിലും നടത്തുന്നതായിരിക്കുമെന്ന്. എന്തായാലും ഗൈസ് നമുക്കിനി അടുത്ത വാഹനത്തിലേക്ക് പോവാം. സോ ഇനി സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി സെലേറിയോയുടെ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡലാണ്. എനിക്കറിയാം ഈ വാഹനം വരുന്നുണ്ട് എന്ന് കുറേ കാലമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൊരു കാരണം ഈ വാഹനം ആക്ച്വലി റീസെൻ്റ്ലി നമ്മൾ ഇതിൻ്റെ ടി വി സി ഷൂട്ടിനിടയിൽ സ്പൈ ചെയ്യപ്പെട്ട് കണ്ടിരുന്നു. ഈ വാഹനത്തിൻ്റെ ഫുള്ളി ഡിസൈൻ എല്ലാം തന്നെ അപ്പം തന്നെ അവരെല്ലാവരും കണ്ടതാണ്, അതായത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ പറയാനാണെങ്കിൽ ഈ വാഹനത്തിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന സെലേറിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആധുനിക ഫീച്ചേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഒരു 7-inch ടച്ച് സ്ക്രീൻ ഫോട്ടോ സിസ്റ്റം ഉണ്ടാവും, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ഓവർ വ്യൂസ് ഉണ്ടാവും, 15-inch അലോയ് വീൽസ് ഉണ്ടാവും, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ഉണ്ടാവും, ആൻഡ് സ്റ്റിയറിംഗിൻ്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ സ്റ്റൈലിങ്ങിലും ഒരുപാട് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിൽ ഇപ്പം നിലവിലുള്ള ഒരു K10B മോട്ടർ ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. അതായത് 1-liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഇനിയും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. 67 PS ആണ് അതിൻ്റെ പവർ വരുന്നത്. അതിന് പുറമെ ഈ വാഹനത്തിൽ ഇനി മുതൽ ഒരു 1.2-liter നമ്മുടെ വാഗണാറിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അതേ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആയിരിക്കും. 83 PS പവറും 113 NM ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് പുറമെ 5-speed മാനുവലിന് പുറമെ ഈ വാഹനത്തിൽ 5-speed AMT ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിരിക്കും. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ അൺവീലിംഗ് സെപ്റ്റംബറിൽ നടക്കേണ്ടതാണ്. ഇനി സെപ്റ്റംബറിൽ നടന്നില്ലെങ്കിൽ എന്തായാലും ഒക്ടോബറിൽ അത് ഉണ്ടാവും. ഇനി നമുക്ക് എന്തായാലും അടുത്ത വാഹനത്തിലേക്ക് പോകാം. സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന ഒരു മൈക്രോ എസ് യു വി ആണ്. ഇതൊക്കെ വളരെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ ഒരു വളരെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ടാറ്റയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ ഒരു പഞ്ച് എന്ന് പറയുന്ന എസ് യു വി. ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തതാണ്. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് അഗൈൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. സജ് ആസ് 7-inch ടച്ച് സ്ക്രീൻ ഫോട്ടോ സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ, 15-inch അല്ലെങ്കിൽ 16-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ഓവർ വിഎംസ്, 7-inch സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ക്രൂസ് കൺട്രോൾ എക്സെട്ര എക്സെട്ര. ഇത്രയും ഫീച്ചേഴ്സ് എന്തായാലും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി ടാറ്റ മോട്ടോഴ്സ് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടാറ്റയുടെ 1.2-liter റെവർട്ടൺ പെട്രോൾ എഞ്ചിൻ ആണ്. ഇതിലെന്തായാലും നിലവിലിപ്പോൾ ഡീസൽ അവൈലബിൾ ആയിരിക്കില്ല, അതുപോലെ ടെർബോ പെട്രോളും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവർ മിക്കവാറും ഈ 1.2-liter എന്നെ പെട്രോൾ, അതായത് 86 PS പവർ 113 NM ടോർക്കുള്ള ഈ ഒരു 1.2-liter എന്നെ പെട്രോളിൻ്റെ തന്നെ ഒരു 1.2-liter ടെർബോ വേർഷൻ കൂടി അവതരിപ്പിക്കുന്നതായിരിക്കും. അതിന് മിക്കവാറും എൽട്രോസിൻ്റെ ഒരു സെയിം പവർ ഫിഗേഴ്സ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് 110 PS പവറും എബൌട്ട് 140 Nm ടോർക്കും. ഓഗസ്റ്റിൽ ആക്ച്വലി ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു വാഹനത്തിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു അൺവീലിംഗ് നടത്തിയിരുന്നു. ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ മാത്രം കാണിച്ചുകൊണ്ട് പക്ഷേ മറ്റുള്ള ആസ്പെക്ട്സ് ഒന്നും തന്നെ അവർ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ ഈ വാഹനത്തിൻ്റെ ഒരു അൺവീലിംഗ് അവർ വെക്കുന്നതായിരിക്കുമെന്ന്. അതായത് ലോഞ്ചൊന്നും അല്ല, ലോഞ്ചൊക്കെ പിന്നീട് നടക്കുകയുള്ളൂ, പക്ഷേ ഈ വാഹനത്തിൻ്റെ അൺവീലിംഗ് പ്രൊസീജിയേഴ്സ് എന്തായാലും സെപ്റ്റംബറിൽ തന്നെ നടക്കുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ സെപ്റ്റംബറിൽ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം MG ആസ്റ്റർ എന്ന് പറയുന്ന ഒരു മിഡ് സൈസ് അല്ലെങ്കിൽ ആക്ച്വലി ഒരു അബോവ് 4 meter സെഗ്മെൻറ്റിൽ വരുന്ന കോമ്പാക്ട് എസ് യു വി ആണത്. ആൻഡ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പം ഹുണ്ടായി ക്രെറ്റ ഉണ്ട്, ആൻഡ് കിയ സെൽറ്റോസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ അത്ര പോപ്പുലർ അല്ലാത്ത റെനോ ഡസ്റ്റർ, നിസാൻ കിക്സ് തുടങ്ങിയ വാഹനങ്ങളാണ്. റെനോ ഡസ്റ്റർ ആക്ച്വലി പോപ്പുലർ ആണ്, പക്ഷേ എൻ്റെ സെയിൽസ് ഇപ്പോൾ 100 താഴെയാണെന്ന് മാത്രം. ഈ ആസ്റ്റർ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ തന്നെ AI അസിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അസിസ്റ്റ് ഉള്ള ഒരു വാഹനമാണിത്. അതായത് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈ ഒരു സംഭവത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് Level 2 അഡാസ് ആണ്. ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പം XUV 7W എടുത്താലും ഗ്ലോസ്റ്റ് എടുത്താലും ഇതിലൊക്കെ തന്നെ വരുന്നത് Level 1 ആണ്. പക്ഷേ ഈ വാഹനത്തിൽ Level 2 അഡാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഡാസ് എന്ന് പറയുമ്പം അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ, അതായത് ഈ വാഹനത്തിൻ്റെ ഈ അഡാസും അതുപോലെ AI സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഈ ബൈ ബട്ടണിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ആ വീഡിയോ കണ്ടോളൂ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ MG AI അസിസ്റ്റൻ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതുപോലെ തന്നെ Level 2 അഡാസിലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ആസ്റ്ററിലേക്ക് വരാണെങ്കിൽ ഇതിപ്പോൾ ശരിക്കും MG തന്നെ നിലവിലുള്ള ZS EV എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അതിൻ്റെ തന്നെ ഒരു പെട്രോൾ എഡിഷൻ ആണ്. ഇത് പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ MG പുറത്തുവിട്ടിട്ടില്ല. ആകെ ഞാൻ നേരത്തെ പറഞ്ഞ AI അസിസ്റ്റും അതുപോലെ
തന്നെ ലെവൽ ടു അഡാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇവർ പുറത്തു വിട്ടിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഈ വാഹനത്തിന്റെ സെപ്റ്റംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ വാഹനത്തിന്റെ അൺവീലിംഗ് എം ജി ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത് സെപ്റ്റംബറിൽ നടക്കും എന്നാണ്. ആ സമയത്ത് ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ലെങ്കിലും ഈ വാഹനത്തിൽ അടങ്ങുന്ന എല്ലാ ഫീച്ചേഴ്സും അതുപോലെ ഇതിന്റെ ലുക്സ് എല്ലാം തന്നെ അവർ അൺവീൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ വാഹനത്തിലേക്ക് വരാം. അതായത് എട്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഫോർഡ് ഇക്കോസ്പോർട്ടിന്റെ ഫേസ് ലിഫ്റ്റ് വേർഷൻ ആണ്. ശരിക്കും ഇക്കോസ്പോർട്ടിന്റെ ഫേസ് ലിഫ്റ്റ് വേർഷനെ അടുത്തൊന്നും വരും നമുക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ വാഹനത്തിന്റെ ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി അൺഡിസ്ഗൈസ്ഡ് ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ ക്യാമോഫ്ലാജ് ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അതിനർത്ഥം മിക്കവാറും കമ്പനീസ് ഒക്കെ തന്നെ ക്യാമോഫ്ലാജ് ഇല്ലാതെ വണ്ടികളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് വാഹനം കൊണ്ടുവരുന്നേയില്ല, അതുമല്ലെങ്കിൽ അവർ ഈ വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിൽ ഉടനെ തന്നെ, ഫേസ് ലിഫ്റ്റ് മാത്രമാവണമെന്നില്ല, ഈ വാഹനം തന്നെ ഇന്ത്യയിൽ ഉടനെ തന്നെ അവതരിപ്പിക്കും എന്നതിൻ്റെ ഒരു പ്രൂഫാണ്. ഈ വാഹനം ഇപ്പോൾ നിരവധി തവണ ടെസ്റ്റിങ്ങിലൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ അൺഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്പൈ പിക്ചേഴ്സ് ഇപ്പോൾ റീസെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിന്റെ ലുക്സ് കാര്യമായിട്ട് തന്നെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ അഗെയിൻ ഐ ബട്ടൺ ഒരു ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ആ വീഡിയോ കണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാക്കിക്കോളൂ. ഇനി പെട്ടെന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇതിന്റെ മെയിൻ ചേഞ്ച് വരാൻ പോകുന്ന ഈ വാഹനത്തിന്റെ ഓവറോൾ ലുക്സിലും കോസ്മെറ്റിക് സൈഡ്സിലും അതുപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആവുന്നതിലുമാണ്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഈ ഒരു ഇക്കോസ്പോർട്ട് ഫേസ് ലിഫ്റ്റ് വേർഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. എന്തായാലും ഇതിന്റെ ലോഞ്ച് ആ മാസം നടന്നില്ലെങ്കിലും ഇതിന്റെ അൺവീലിംഗ് എല്ലാം സെപ്റ്റംബറിൽ തന്നെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ സെപ്റ്റംബറിൽ നടന്നില്ലെങ്കിൽ എന്തായാലും ഒക്ടോബറിൽ അതുണ്ടാവും. എന്തായാലും ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ 8 വാഹനങ്ങളുടെ ലിസ്റ്റ്. എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.